ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോജ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് ദിവസമായല്ലോ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു, കോട്ടയത്തായിരുന്നു. അപ്പോൾ ഇന്ന് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അവിടെയായിരുന്നപ്പോൾ എടുത്ത ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ്. സമയം ഇപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ചെന്നപ്പോൾ രാവിലെയൊക്കെ നല്ല തണുപ്പായിരുന്നു, ചെറിയൊരു തണുപ്പ്, കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട് ഇവിടെ മീനച്ചിലാറിൻ്റെ തൊട്ടടുത്താണ്. അപ്പം അതുകൊണ്ട് നല്ല മഞ്ഞാണ് കാണാൻ. രാവിലെയൊക്കെ ആറിൻ്റെ അവിടെ പോയി കഴിഞ്ഞാലും ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്. ഒത്തിരി പേര് കാണാനൊക്കെ വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്മസ് വെക്കേഷനും കൂടി ആയപ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ. വൈകിട്ടൊന്നും അങ്ങോട്ട് പോകാനേ പറ്റില്ല. അപ്പോൾ രാവിലെ പോയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ രാവിലെ ചെല്ലുമ്പോൾ ഒന്നും പറഞ്ഞില്ല, നല്ലൊരു മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. അമ്മ ഇപ്പോൾ ഇവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. ഇത് കുറ്റിപ്പയറാണ്, അതിങ്ങനെ തറയിൽ പടർത്തി വിട്ടിരിക്കുന്നതാണ്. എല്ലാ ദിവസവും കുറച്ചൊക്കെ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും വെക്കാനായിട്ട്. കുറച്ചല്ല, മിക്കവാറും ദിവസങ്ങളിലും നമുക്ക് ഒരു നേരം വെക്കാനുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ദേ ഇതാണ് ഞങ്ങളുടെ ടൈസൺ. അവന് 45 ദിവസമേ ആയിട്ടുള്ളൂ. ലാബ്രഡോർ പപ്പിയാണ്. ഞങ്ങളത് ക്രിസ്മസിൻ്റെ സമയത്ത് അവനെ കൊണ്ടുവന്നതേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പയും മീൻകറിയാണ് കേട്ടോ. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പയും മീൻകറിയും കഴിക്കാറുണ്ട്. ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ പണ്ടൊക്കെ എല്ലാ സൺഡേയും കപ്പയും മീൻകറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെ അധികം വെക്കാറില്ല. അപ്പം ഞങ്ങളൊക്കെ വരുമ്പം ഇടയ്ക്ക് മാത്രമേ ഇങ്ങനെ വെക്കാറുള്ളൂ. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന കപ്പക്കൊഴുക്ക് വേറൊരു രീതിയാണ്. ഉണ്ടാക്കുന്ന രീതിയും വ്യത്യാസമാണ്, അതുപോലെ ടേസ്റ്റും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കണമെന്ന്. അപ്പോൾ ഇത് കപ്പ വേവിച്ച് അത് നന്നായിട്ട് കഴുകിയിട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെയാണ്. തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ജീരകം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചു വെച്ചതാണ്. ജീരകം അതുപോലെ വേണമെങ്കിലും ചേർക്കാം, പക്ഷെ അതിൻ്റെ ആ ഒരു തരി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ പൊടിച്ചു ചേർക്കുന്നത്. പിന്നെ ഒരു 3-4 പച്ചമുളകും ഒരു 5-6 ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കണം. ഇത് നമ്മൾ നേരത്തെ എടുത്ത പയറാണ് കേട്ടോ. ഇത് മിക്കവാറും ദിവസം ഇത്രയും ഒക്കെ കിട്ടാറുണ്ട്. നമുക്ക് ഒരു നേരത്തേക്കൊക്കെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കിട്ടും. പിന്നെ നമുക്ക് കപ്പ ബാക്കി റെഡിയാക്കാം. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ, ഒരു 1-2 ടീസ്പൂൺ മതി. കടുക് പൊട്ടിക്കഴിയുമ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരപ്പ് അരച്ചത്, അല്ലാതെ ഒരു പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ഫുള്ള് വറ്റിച്ചെടുക്കണം. അതായത് കുറച്ച് സമയം എടുത്ത് തന്നെയാണ് വറ്റിക്കുന്നത്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഈ അരപ്പിങ്ങനെ നല്ലോണം വേവിച്ച് ഇതിനകത്തുള്ള വെള്ളം ഫുള്ള് വറ്റിച്ച് ഈർപ്പം ഫുള്ള് വറ്റിച്ച് എടുക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അരപ്പിൽ തന്നെയാണ് അമ്മ ഉപ്പിടുന്നത്. കപ്പ വേവിക്കുന്ന സമയത്ത് ഉപ്പിടാറില്ല. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ചെറിയ തീയിലിട്ടിട്ട് നല്ലോണം വറ്റിച്ചെടുക്കാം. ഇതിനകത്ത് വേറെ കറിവേപ്പിലയോ വറ്റൽമുളകോ ഒന്നും ചേർത്തിട്ടില്ല, കടുക് പൊട്ടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അരപ്പ് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു കുഴമ്പ് പോലെ, ഒരു പേസ്റ്റ് പോലെ ഒരു പരുവം. ഇനി എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കപ്പയിലോട്ട് അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്.
പിന്നെ അത് നമ്മൾ അടുപ്പിൽ വെക്കുകയോ ചൂടാക്കുകയോ ഒന്നും വേണ്ട. വേവിച്ച കപ്പയിലോട്ട് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം, ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് അങ്ങ് ഉടയ്ക്കത്തില്ല, പേസ്റ്റ് പോലെ ആക്കത്തില്ല, കുറച്ച് കഷ്ണങ്ങളൊക്കെ അതുപോലെ ഉണ്ടാവും. അപ്പം നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡി. അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, കപ്പപ്പുഴുക്ക്, നല്ല മീൻകറി, നല്ല കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ. നമ്മൾ ഫിഷ് മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ്, നല്ല ടേസ്റ്റാണ് അതിന്. പിന്നെ എപ്പോഴും ഇതിൻ്റെ കൂടെ ഞങ്ങൾ മോരും ഉണ്ടാക്കാറുണ്ട്, പച്ചമോരല്ലാതെ കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് അരച്ച നന്നായിട്ട് ചൂടാക്കിയെടുത്ത മോരാണ്. അപ്പം ഇതാണ് പണ്ട് മുതലേ നമ്മൾ കപ്പയും മീൻകറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ അമ്മ മോരും ഉണ്ടാക്കും. നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പിന്നെ കപ്പപ്പുഴുക്ക് ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടാവും, നല്ല അടിപൊളി ടേസ്റ്റാണ്. ലഞ്ച് ഉണ്ടാക്കുന്നതെന്ന് ഞാനിങ്ങനെ ഡീറ്റെയിൽഡായിട്ട് എടുത്തില്ല കേട്ടോ, ഒന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ വെച്ച മീൻകറി ഉണ്ട്, പിന്നെ നേരത്തെ നമ്മൾ എടുത്ത പയറുണ്ടല്ലോ അത് മെഴുക്കുപുരട്ടി വെച്ചു, കുറച്ച് ബീഫ് റോസ്റ്റ് തലേദിവസം ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട്, പിന്നെ മോരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ച്. പിന്നെ കുറച്ച് ഉണക്ക മീൻ, അത് തൂക്കുമീനാണ്, അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഹസ്ബൻഡ് അവിടെ ടൈസന്റെ വാക്സിനേഷൻ ഉണ്ടായിരുന്നു അവന്, അപ്പൊ അതിനെ കൊണ്ടുപോയിട്ട് വന്നു. എപ്പോഴും ഉറക്കാട്ടോ, ഫുൾ ടൈം ഉറക്കാണ് ഇപ്പോ, തീരെ കുഞ്ഞു പപ്പിയല്ലേ. അമ്മയുടെ പൂച്ചെടികളൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിട്ട് പിടിച്ചു നിൽപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ റോസ് എനിക്കത് ഒത്തിരി ഇഷ്ടമായി. ഇത് ഇങ്ങനെ കൊല കൊലയായിട്ട് പിടിക്കുന്ന ഒരു റോസാണ് കേട്ടോ, നല്ല ചുവന്ന കളറുമാണ്. ഇതിപ്പോൾ കുറച്ചൊന്ന് വാടി, ഞാൻ വന്ന ദിവസത്തൊക്കെ കുറച്ചും കൂടി നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുമായിരുന്നു. നല്ല ഭംഗിയുണ്ട്, ഒരു കൊലയിൽ തന്നെ ഒരു മൂന്നാലെണ്ണമൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ച് നിൽക്കും. നല്ല ചുവന്ന കളറും കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു കാട്ടുചെടി, കാക്കപ്പൂ എന്ന് പറഞ്ഞ കാട്ടുചെടിയാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും അമ്മ വെറുതെ ഒരു കമ്പ് കൊണ്ട് വെച്ചതാ. ഇപ്പൊ അത് കാണാൻ നല്ല ഭംഗിയാണ്, ചട്ടി നിറയെ ഇങ്ങനെ നിറയെ പിടിച്ചു നിൽക്കും, നല്ല വയലറ്റ് കളറും. അപ്പൊ അതിങ്ങനെ ഗേറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് അമ്മ രണ്ട് ചട്ടിയിലായിട്ട് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയാണത്. അപ്പൊ ഊണ് റെഡിയായി. രാവിലത്തെ മീൻകറി മോരും ഉണ്ട്, പിന്നെ കുറച്ച് ഉണക്കമീൻ വറുത്തത്, മെഴുക്ക് വരട്ടി, പയറ് മെഴുക്ക് വരട്ടി, പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ബീഫ് റോസ്റ്റ്. ഇവിടെ എനിക്ക് വൈകിട്ട് നടക്കാൻ കുറച്ചുകൂടി സ്ഥലമുണ്ട്, വീടിൻ്റെ ചുറ്റും അത്യാവശ്യം സ്ഥലമുള്ളതുകൊണ്ട് അരമണിക്കൂർ വെറുതെ അവിടെ തന്നെ നടക്കാം.
സമയം ഇപ്പോൾ വൈകിട്ടായി, ഞങ്ങൾ ചായയൊക്കെ ഇട്ടു. ആ കിടക്കുന്ന വണ്ടികളെല്ലാം പാലം കാണാൻ വരുന്നതാണ് കേട്ടോ. ആറിൻ്റെ സൈഡിൽ തൂക്കുപാലമാണ്, അപ്പോൾ അത് കാണാൻ വരുന്നതാണ്. നല്ല തിരക്കായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് പോലീസൊക്കെ വന്ന് എല്ലാവരെയും പിരിച്ചുവിടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടു. ഇന്ന് കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. മിക്കവാറും ദിവസവും ഇവിടെ രാത്രി എല്ലാവർക്കും കഞ്ഞി കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഒരു കുഞ്ഞു വ്ളോഗാണ്. എനിക്ക് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അതിനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു ക്രിസ്മസ് സ്പെഷ്യൽ വ്ളോഗുണ്ട്, കുറച്ച് കുക്കിങ്ങൊക്കെ ആയിട്ട്. അപ്പോൾ അതെനിക്ക് എഡിറ്റ് ചെയ്തിടാനുള്ള സമയം കിട്ടിയില്ല, കാരണം തിരിച്ച് ട്രാൻസ്ഫർ എത്തിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ച് വലുതായതുകൊണ്ട് എഡിറ്റ് തീർക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുടനെ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.